നിന്റെ ഈ വിരല് എന്റെ മുഖത്ത് എവിടെയെങ്കിലും അറിയാതൊന്ന് തൊട്ടുപോയാ കഥ മാറും. ഞാൻ മാറ്റും. ഗുണ്ടാപ്പണിക്ക് ഇറങ്ങുന്നവരെ അല്പസ്വല്പം നിയമം കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എന്നോട് അപമര്യാദയെ പെരുമാറിയെന്നും പറഞ്ഞ് ഞാനൊരു പരാതി വനിതാ കമ്മീഷന് കൊടുത്ത പിന്നെ ആലോചനയും പറച്ചിലൊന്നുമില്ല. താൻ അകത്ത 14 ദിവസത്തേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടേ ഉള്ളൂ. വീട്ടിൽ കയറി വന്ന അതിക്രമം കാണിച്ചതിന് ഇവരൊരു പരാതി എഴുതി കൊടുത്താലുണ്ടല്ലോ, അതിനുള്ള ശിക്ഷ വേറെ ഉണ്ട്. ആ പിന്നെ ഓപ്പറേഷൻ കുബേര കേരള പോലീസ് പിൻവലിച്ചിട്ടൊന്നുമില്ല, അതുകൂടി ഓർത്തോ. പിന്നെ ഞാൻ എടുത്തോളാടി. ഓ വിളിച്ചോണ്ട് പോടാ. ആശാനെ അയ്യോ കൊല്ലല്ലേ. അല്ല മകളേച്ചി, എന്തായിരുന്നു പ്രശ്നം? സിനിമ കാണുമ്പോലെ നിന്ന് കാണുന്നുണ്ടായിരുന്നല്ലോ, നീ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നോ? ജയ്സേക്കുച്ച സമച്ചിനായി ബിയാരി മോന്റെ പിടിപ്പുകേട് കൊണ്ട് മാനം പോയതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അയ്യോ, സുമിന്റെ അമ്മയൊന്നും അറിഞ്ഞു കാണത്തില്ല കേട്ടോ. എന്നാലും എന്തൊരു നാണക്കേടായിപ്പോയി. പറഞ്ഞതുപോലെ അയാൾ ഇവിടെ കയറിയിരുന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എന്തായാലും അയൽക്കാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു വകയായി. ഇത്തിനി ബെടി ബൈഡത്തി ഹോഗേ ഹമാരെ. ഇനി ആ മോളിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ എന്റെ ഈശ്വര? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ജീവിക്കാൻ പറ്റില്ല അമ്മേ. പ്രകാശേട്ടൻ കക്കാനും പിടിച്ചു പറിക്കാനും കൈക്കൂലി വാങ്ങാനും ഒന്നും പോയിട്ടില്ലല്ലോ. കാശിന് ആവശ്യം വന്നപ്പോ കടം വാങ്ങിയെന്നല്ലേ ഉള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ തിരികെ കൊടുക്കുകയും ചെയ്യും. അതെ, അത്രേ ഉള്ളൂ. അതിനിടയില് അയാള് കയറി വന്ന് ഈ ഷോ കാണിക്കേണ്ട കാര്യൊന്നുമില്ലായിരുന്നു. അതാ ഞാനും ആകെ ഇറിറ്റേറ്റഡ് ആയത്. പണം കടം വാങ്ങിയ സ്വന്തം വീട്ടിലുള്ളവര് പോലും ക്ഷമ കാണിക്കാറില്ല. പിന്നെ ബ്ലേഡ് പലിശക്കാരനിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ റൂബി? അയ്യോ, എന്ത് പറ്റി അമ്മ? ഒന്നുമില്ല. എന്തായാലും റൂബിയുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു. തക്ക സമയത്ത് നീ കയറി ഇടപെട്ടത് കൊണ്ട് മാത്ര പ്രകാശിന് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടത്. സച്ച് ബോൾത്തി ഹുമേ അഗർ തൂ നഹി ഹോത്തി മേരാ ബേട്ട സറൂർ മർ ഹോത്ത. അതിലൊന്നും ഒരു കാര്യമില്ല ആന്റി. ചിലതൊക്കെ കാണുമ്പോ ആരാരും ചെയ്തു പോകുന്ന കാര്യമില്ലേ, അത്രേ ഞാനും ചെയ്തുള്ളൂ. അയ്യോ നേരം പോയി, ഞാൻ ഇറങ്ങ സുജ. ആന്റി ഞാൻ പോയിട്ട് വരാം. ആ ഒക്കെ നീയും കണ്ടോണ്ട് നിപ്പുണ്ടായിരുന്നല്ലോ. ഒരു ചെറുപേരില് പോലും അനക്ക നിന്നെ കൊണ്ട് കഴിഞ്ഞോ സുജാതെ? ഭർത്താവിന് തല്ലു കിട്ടിയാ അത് കിട്ടിക്കൊണ്ട് പോരട്ടെ എന്ന് കരുതി നിപ്പായിരുന്നല്ലോ. അയ്യോ അമ്മ, ഞാൻ അങ്ങനൊന്ന് സംസാരിച്ചും പെരുമാറിയ എനിക്ക് ശീലമില്ലല്ലോ. ഞാൻ ആകെ പേടിച്ചു നിൽക്കുമായിരുന്നു. നേരാ, തർക്കിച്ചും തറുതല പറഞ്ഞും നിനക്ക് ശീലമുള്ളത് എന്നോട് മാത്രമാണല്ലോ. ഇങ്ങനൊരു കൂട്ടുകാരി ഉണ്ടായിട്ടും അതിന്റെ ഗുണമൊന്നും നിനക്കില്ലാതെ പോയല്ലോ. കണ്ട് പഠിക്ക്, പെണ്ണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. റൂബി കേരളത്തിന് പുറത്തൊക്കെ ജീവിച്ച് ശീലമുള്ള പെണ്ണല്ലേ അമ്മേ. അന്യനാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടവള്. അതിന്റെയൊക്കെ തന്റെ ഇടവും അവൾക്കുണ്ട്. ഈയൊരു വീടെന്ന ഇട്ടാവട്ടത്തിനകത്ത് ഒതുങ്ങിക്കൂടുന്ന എന്നെ അമ്മ റൂബിയുമായി താരതമ്യം ചെയ്യാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. പക്ഷെ തന്റെ ഇടോ അഹങ്കാരം ഒക്കെ നിനക്ക് ആവശ്യത്തിനും അധികം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതൊന്നും അല്ല. ഇന്ന് ആ ബ്ലേഡ് അവറാന്റെ മുഖത്ത് നോക്കി റൂബി സംസാരിച്ചതുപോലെ 4 വാക്ക് പറയാൻ നിന്നെ കൊണ്ട് കഴിയൂ? അയാള് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമായിരുന്നോ? അതിനുള്ള സാമാന്യ ബുദ്ധി അറിവ് നിനക്കുണ്ടോ? ഇല്ലല്ലോ. റൂബിക്ക് വിദ്യാഭ്യാസവും ലോകവിവരവുമുണ്ട്, അതുകൊണ്ട് സംസാരിക്കാനുള്ള കഴിവുമുണ്ട്. അതാണ് വ്യത്യാസം. നിന്റെ സ്ഥാനത്ത് അതുപോലെ ഒരു പെണ്ണിനെയായിരുന്നു പ്രകാശിന് കിട്ടേണ്ടിയിരുന്നത്. ആ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇറങ്ങാൻ എന്തൊക്കെ നുണയെ അമ്മയോട് പറയേണ്ടി വന്നേന്നറിയോ? എനിക്ക് വേണ്ടി നീ അത്രയെങ്കിലും എഫേർട്ട് എടുക്കണ്ടേ? നുണ പറഞ്ഞത് മാത്രമല്ല, പറഞ്ഞത് പിടിക്കപ്പെടാണ്ടിരിക്കാൻ ഒത്തിരി പ്ലാനിങ്ങും വേണ്ടി വന്നു.
എന്ത് പ്ലാനിങ്? നീ നിന്റെ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞിറങ്ങി, അത്രയല്ലേ ഉള്ളൂ? അയ്യടാ, അതത്ര ഈസി ആണെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ നീതുവിന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് എന്റെ അമ്മ അവളുടെ അമ്മയെ എന്തായാലും വിളിച്ചു വെക്കുന്നു, ഉറപ്പാ. അങ്ങനെയൊക്കെ ചെയ്യോ? പിന്നെ എന്റെ അമ്മ ആരാ മോള്? നിനക്കറിയാത്തോണ്ട. എന്നിട്ട് നീ എങ്ങനെ സോൾവ് ചെയ്തു? അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഹാജർ വെച്ച് കുറച്ച് നോട്ട്സ് കോപ്പി ചെയ്യുന്നവളെ അഭിനയിച്ച് ഇത്രയും നേരം ഇരുന്ന് നീതുവിന് ആന്റീനെയൊക്കെ കൺവിൻസ് ചെയ്തിട്ടാ ഇറങ്ങിയത്. അമ്പടി, നീ ഇത്ര സ്മാർട്ടാന്ന് ഞാൻ അറിഞ്ഞില്ല. സമ്മതിച്ചപ്പാ, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ടായില്ല, അടുത്ത വിളി നീതുവിന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് വീടെത്തണം, അല്ലേ പണിവാളും? അപ്പോ നിനക്കെന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? എന്തോ കാര്യമുണ്ട്, അതുകൊണ്ട് നീ കണ്ടേ പറ്റൂന്ന് വാശി പിടിച്ചോണ്ട് മാത്ര ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് വീട്ടിൽ നിന്ന് ചാടിയത്. എന്നിട്ട് ഇത്രയും നേരമായിട്ട് അത് എന്താന്ന് നീ പറയുന്നില്ലല്ലോ. അതിപ്പോഴല്ല, പോകാൻ നേരം പറ. അയ്യോ, പോകാനുള്ള നേരമൊക്കെ കഴിഞ്ഞു, ഇനിയിരുന്ന വീട്ടിൽ ചെല്ലുമ്പോ പൂരമായിരിക്കും. നീ എന്താ കാര്യമൊന്ന് പറ. അത് പറയാനുള്ളതല്ല, തരാനുള്ളത്. ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ആദ്യം തന്ന ഗിഫ്റ്റ് ഇപ്പൊ നിന്റെ അച്ഛന്റെ കസ്റ്റഡിയിലായിരിക്കുമല്ലോ. അത് ഞാൻ കണ്ടായിരുന്നു, കഷ്ടം തോന്നി. അങ്ങനെ കഷ്ടം തോന്നണ്ട. ദാ, ഇത് തുറന്നു നോക്ക്. ഹായ്, ഇത് അതിനേക്കാളും ഭംഗിയുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നിനക്ക് വാങ്ങി തന്നത്. നോക്കട്ടെ എത്ര രൂപയാണ്. അയ്യോ, ഇതിനുണ്ടല്ലോ 300 രൂപ. ഇതിനൊക്കെ നിന്റെ കയ്യിൽ എവിടുന്ന കാശ്? പറ, എവിടുന്നാ? അത് ഡാഡി അയക്കുന്ന പോക്കറ്റ് മണി. അത് മുഴുവൻ പെട്രോൾ അടിച്ചു തീർക്കാതെ ഞാൻ കുറച്ച് സേവ് ചെയ്തു. ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോ നിനക്ക് വാങ്ങിത്തരാൻ. അയ്യോ, എന്നാ ഞാൻ പോവാ. ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഇത്തിരി ദൂരല്ലേ ഉള്ളൂ, ഞാൻ പൊക്കോളാം. ഇന്നല്ലെങ്കിൽ നാളെ ബാങ്കുകാരെ കൊണ്ടുവരാനുള്ളതാ, എന്തിനാടാ വെറുതെ കിടന്ന് അധ്വാനിക്കുന്നത്? ജനിച്ചാ എല്ലാവരും ഒരു ദിവസം മരിക്കും, എന്നും വെച്ച് മരിക്കും മരിക്കും എന്നും പറഞ്ഞാണോ സാറേ നമ്മൾ ജീവിക്കുന്നത്? അത് കറക്റ്റാ. ഒരു പ്രതീക്ഷ വെറുതെയെങ്കിലും മനസ്സിലിട്ടേക്കണം. എന്തേലും ഞങ്ങളുടെ സാറിന്റെ ഒക്കെ വര തെളിയും സാറേ. ആ പറഞ്ഞത് വളരെ ശരിയാ. അയ്യോ, ഇതെന്താ ഇങ്ങനെയൊക്കെ? അല്ല, ബ്ലേഡ് അവറാനെ വെറുപ്പിച്ച ആളല്ലേ, ബഹുമാനിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു. ഓഹോ, അപ്പോഴേക്ക് പ്രകാശേട്ടൻ ഇവിടെ വന്ന് എല്ലാം വിളമ്പിയല്ലേ. അല്ല, റൂമിൽ നിന്ന് വഴിക്ക് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. പ്രകാശേട്ടൻ ഒന്ന് വരൂ. എന്റെ പേഴ്സണൽ ലോൺ പാസ്സായി പ്രകാശേട്ടൻ. ആഹാ, അടിപൊളി, ചെലവുണ്ട്. ഇത് ഇതെന്തിനാ എനിക്ക് തരുന്നു? ചെലവെന്ന് വെച്ചാ ഇങ്ങനാണോ? ചെലവൊക്കെ ഉണ്ട്, അത് വേറെ. ഇതാ കണക്കിപ്പെടുത്തണ്ട. നമ്മൾ തമ്മിൽ അതിന് വേറെ കണക്കുകളൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല പ്രകാശേട്ടാ, പാസ്സായത് 75,000 രൂപയാ. അതിന് സത്യം പറഞ്ഞാ എനിക്കൊരു 50,000 രൂപയെ ആവശ്യമുള്ളൂ. ഇത് 20 രൂപയുണ്ട്. വെറുതെ ബാങ്കിൽ കിടക്കുന്നതിനേക്കാൾ തൽക്കാലം പ്രകാശേട്ടന്റെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല റൂബി, അത് എന്തിനാ മടിക്കുന്നെ? എന്നോട് ഈ ഫോർമാലിറ്റീസ് ഒക്കെ വേണോ? വാങ്ങു പ്രകാശേട്ടാ, ഇത് വാങ്ങി നേരെ അവറാന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കണം. അതോടെ കുറച്ചുനാളത്തേക്ക് ആ ശല്യം ഒതുങ്ങുമല്ലോ. വേണ്ട റൂബി, വേറൊന്നും കൊണ്ടല്ല ഞാനൊന്നും പറഞ്ഞില്ലേ. പിന്നെ കടം വാങ്ങുന്ന പണമാണ് മനുഷ്യർക്കിടയിലെ ബന്ധങ്ങൾ പലപ്പോഴും വഷളാക്കുന്നത്. ഇതിപ്പോ വാങ്ങിയാല് എന്ന് തിരികെ തരാൻ പറ്റുമെന്ന് ഒരു ഉറപ്പ് പോലും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അതുമല്ല, നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തെ ഞാൻ ഒത്തിരി വില കൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കൊണ്ട് അതിനൊരു വിള്ളൽ ഉണ്ടായാൽ അത് വലിയൊരു നഷ്ടമായി പോകും. അതുകൊണ്ട് വേണ്ട. എനിക്കങ്ങനെ അധികം സുഹൃത്തുക്കളൊന്നും ഇല്ല പ്രകാശേട്ടാ, ആകെയുള്ളത് സുജാത മാത്രം, പിന്നെ ഇപ്പൊ പ്രകാശേട്ടനും. ആ ഒരടുപ്പുള്ളതുകൊണ്ടാ ഞാൻ ഈ പണമായിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ കട എന്ന് വീട്ടാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ അതൊക്കെ ചിന്തിക്കുന്നേ? ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാത്തതൊന്നും അല്ലല്ലോ.
ഈ പണം ഞാൻ ഒരിക്കലും തിരിച്ചു വെച്ച് ബുദ്ധിമുട്ടിക്കാൻ വരില്ല. എന്നേലും പ്രകാശേട്ടനൊരു വരുമാനമൊക്കെ ശരിയായി കഴിയുമ്പോ കാശ് കയ്യിൽ വരുന്ന സമയത്ത് എനിക്ക് തിരിച്ചു തന്നാ മതി പോരെ. ഇനി ഒന്നുമില്ല ചിന്തിച്ചു കൂട്ടാൻ. അപ്പൊ ശരി, എനിക്ക് ഒന്ന് രണ്ട് വീട് നോക്കാനുണ്ട്. ബാബുചേട്ടാ കുഞ്ഞുമനെ ഓക്കെ. എന്നാലും ഇന്നത്തെ കാലത്തൊക്കെ ആര് ചെയ്യും സാറേ ഇങ്ങനൊക്കെ? നേരെ സ്വന്തം കൂടപ്പുറം പോലും ചെയ്യത്തില്ല. പിന്നെ ശരിയാത്. അതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കണ്ട. അവിടുന്ന് നീ രണ്ടു മണിക്ക് മുൻപ് ഇറങ്ങിയതാണല്ലോ. അവിടുന്ന് ഇവിടെ വരാൻ ഇത്രയും നേരം വേണോ? നീ എവിടെയായിരുന്നു എനിക്ക് ഇപ്പൊ അറിയണം. അത് പറഞ്ഞിട്ടുള്ളു ബാക്കി കാര്യം. ഈതുണ്ണി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ അമ്മ വന്നത്. അല്ലാതെ ഞാൻ എവിടെ പോവാനാ? ഈ അമ്മ ഇങ്ങനെ തുടങ്ങി വല്ലത് കഷ്ടോട്ടോ. അങ്ങനെയാണെങ്കിൽ നീ ഒന്നര മണിക്കൂർ മുൻപേ ഇവിടെ എത്തുമായിരുന്നു. ഇത്രയും നേരം പിന്നെ നീ റോഡിൽ ഇറങ്ങി വെയിലത്ത് വായി നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നോ? ഒത്തിരിയേറെ ഞാൻ അവിടെ കാത്തു നിന്നിട്ട് ഒരു ഓട്ടോ പോലും വന്നില്ല. എന്നിട്ട് അവസാനം അവിടുന്ന് ഇതുവരെ ഞാൻ നടന്നു വന്നത്. അതാ ഞാൻ ലേറ്റ് ആയത്. അതിന് എന്നെ ഇങ്ങനെ വെറുതെ. എന്നാ പിന്നെ ഓട്ടോയ്ക്ക് കൊടുക്കാൻ വാങ്ങിക്കൊണ്ട് പോയ പൈസ അത് ചെലവായില്ലല്ലോ. നീ നടന്നല്ലേ വന്നേ. ആ പൈസക്ക് ഞാൻ വരുന്ന വഴി ബേക്കറി കയറി ചിക്കൻ ബർഗറും മാംഗോ ജ്യൂസും കഴിച്ചു. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അമ്മ സ്വന്തമായിട്ട് സിഐഡി പണി എടുത്ത് കണ്ടുപിടിച്ചാ മതി. ഈയിടെയായിട്ട് അതാണല്ലോ അമ്മയുടെ ഹോബി. എന്നോടൊന്നും ചോദിക്കാൻ വരണ്ട. ഇത്ര അധികാരി കാണിക്കുന്നത് ലോകത്ത് വേറെ ആർക്കും മക്കളില്ലാത്ത പോലെ. ഇങ്ങനെ ഓർത്ത് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? പോട്ടെ, ഏതായാലും ഇനി നമുക്ക് എവിടെന്നേലും കുറച്ച് കാശ് വരുമ്പോ ആദ്യ ആളുടെ പലിശ അങ്ങ് കൊടുത്തു തീർക്കാം. എന്തെങ്കിലും ഒരു വഴി ദൈവം കാട്ടിത്തരും. ഞാൻ അത്രയും മനപ്രയാസപ്പെട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കൊടുത്തുന്നോ? അതെങ്ങനെ? അത്രയും പൈസ പ്രകാശേട്ടൻ എങ്ങനെ കിട്ടി? അത് എനിക്ക് റൂബി തന്നു. റൂബിയോ? അതിന് അവളുടേല് എവിടുന്ന കാശ്? എന്റെ ഭാഗ്യത്തിനെന്ന് പറഞ്ഞാ മതിയല്ലോ. ഇന്നേ റൂബിയുടെ ലോൺ പാസ്സായി. ഓ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്താ സൂചി ഒരു സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ടും നിനക്കൊരു തെളിച്ചില്ലാത്ത? ഏ, ഒന്നുമില്ല. സത്യത്തില് റൂബി എനിക്കിന്ന പൈസ തന്നതേ എനിക്ക് വലിയ ആശ്വാസമായി. അതൊരു നിസ്സാര കാര്യമല്ല സൂചി. ഈ മറ്റൊരാളുടെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി പെരുമാറാനും കഴിയുമെങ്കിൽ സഹായിക്കാനും ഒക്കെ അതും ആരും ആവശ്യപ്പെടാതെ തന്നെ തോന്നുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര നല്ല മനസ്സുള്ള ഒരാളിനെ പറ്റൂ. റൂബിക്ക് അതുണ്ട്. പിന്നെ ഇന്ന് രാവിലെ തന്നെ വരും വരായകളും നോക്കാതെ ഒരു അന്യായം മുന്നിൽ കണ്ടപ്പോ അവള് ചാടിക്കയറി പ്രതികരിച്ചിട്ടില്ലേ? ഈ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ നീ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നേ. ഓർത്താല് റൂബിന്റെ വേറൊരു കൂട്ടുകാരി മാത്രമാണ്. എന്നിട്ടും എന്റെയോ നിന്റെയോ അടുത്ത ബന്ധുക്കൾ പോലും ചെയ്യാത്ത ഉപകാരം അവളൊന്നും ചെയ്തത്. എനിക്ക് ഉറക്കം വരുന്നുണ്ട് പ്രകാശേട്ട. രാവന്തിയോളം പണിയെടുത്തതല്ലേ, അതിന്റെ നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് നടന്നു വരത്തട്ടെ. എന്നാ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്നു. Thank you.
ബാക്ക് റെഡ് എഫ് എം റെഡ് ഓൺ ഡിമാൻഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നീത. സുജേ, നീത എന്തോർത്തോണ്ടാ ഇരിക്കുന്നെ? എത്ര വിസിലായെന്ന് വല്ല ബോധമുണ്ടോ? അതിനകത്ത് എന്താണെങ്കിലും ഇപ്പൊ പായസായി കാണും. അയ്യോ, എന്തായിരുന്നു കാലത്ത് ഇത്രയും ചിന്തിച്ചു കൂട്ടാൻ? ചായയൊക്കെ ഞാൻ ചേർത്തോളാം. നീ കുക്കറൊന്ന് വേഗം തുറന്നു നോക്കിയേ, അല്ലെങ്കിൽ ആവിയിലിരുന്ന് ഇനിയും വേവും. എന്തോ കാര്യമായിട്ട് കുടുങ്ങിയിട്ടുണ്ടല്ലോ, എന്തോ ചേടി? ഒന്നുമില്ല റോബി. ഇതായിരിക്കും പ്രകാശേട്ടന്റെ അല്ലേ കടുപ്പം കൂട്ടി മധുരം കുറച്ചത്? അയ്യോ റൂബി, നിക്ക്, പ്രകാശേട്ടന്റെ ചായ ഞാൻ കൊണ്ടേ കൊടുത്തോളാം. പ്രകാശേട്ടാ, ചായ. റൂബി എണീറ്റില്ലേ? ഏ, എന്താ റൂബി എണീറ്റോ? അത് എന്താ പ്രകാശേട്ട കാര്യം? എനിക്കേ അവളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. എന്താ ആവശ്യം? ആ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നീ ഒരു കരിഞ്ഞ് അവളോട് ഞാൻ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആ, നീയോ? നല്ല സൂപ്പർ ചായ. ഞാൻ നിന്റെ ചായയുടെ ഒരു അഡിക്റ്റായി മാറിയിട്ടുണ്ട്. എന്തടി? ഏ, ഒന്നുമില്ല. നിന്റെ പേഴ്സണൽ ലോൺ പാസ്സായില്ലേ? ലോൺ അത് പാസ്സായല്ലോ. എന്നിട്ട് നീ എന്താ എന്നോടൊരു വാക്ക് പോലും പറയാതിരുന്നത്? ഞാൻ അക്കാര്യം വിട്ടുപോയതാ സുജേ. നീ കാശ് കൊണ്ടു കൊടുത്ത കാര്യം ഇന്നലെ പ്രകാശേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഇന്നും രാവിലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് ഇവിടുത്തെ പ്രാരാബ്ധങ്ങൾ മാത്രമല്ല, നിന്റെ കാര്യങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ. നിന്റെ ലോൺ പാസ്സാവണേന്ന് ഇന്നലെയും കൂടി പ്രാർത്ഥിച്ചവളാ ഞാൻ. എന്നിട്ടത് പാസ്സായപ്പോ എന്നോട് മാത്രം പറയാൻ നീ വിട്ടുപോയി അല്ലേ? അയ്യോ സുജേ, നീ അതിത്ര സീരിയസ് ആക്കി എടുക്കല്ലേ. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. ഞാനല്ലേ നിന്റെ കൂട്ടുകാരി, അതെങ്കിലും നീ ചിന്തിക്കണമായിരുന്നു. എന്നോട് വേണമായിരുന്നു നീ ആ കാര്യം ആദ്യം പറയാൻ. അല്ലാതെ പ്രകാശേട്ടൻ പറഞ്ഞിട്ടല്ല ഞാനത് അറിയേണ്ടിയിരുന്നത്. എടി, സത്യമായിട്ടും സോറി, റിയലി റിയലി സോറി. നീ എന്നോടൊന്ന് ക്ഷമിക്ക. എടി, ഞാനങ്ങനെ മനഃപൂർവ്വം പറയാഞ്ഞതൊന്നുമല്ല. വീട്ടിൽ വന്ന് കയറിയ ആദ്യം പറയണമെന്ന് തന്നെയാ കരുതിയത്. പിന്നെ ഓരോരോ കാര്യങ്ങളായപ്പോ എന്തോ അങ്ങ് മറന്നുപോയി, അതാ ഉണ്ടായത്. നീ വിഷമിക്കല്ലേ. സുജേ, ആ വരുന്നു അമ്മേ. ജോലിയൊക്കെ ഇനി പിന്നെ ചെയ്യാം, നീ കഴിക്കാൻ വാ. അപ്പുവിന്റെ അപ്പയുടെ ക്ലാസ് കണ്ടുടി, അവരത് കഴിഞ്ഞു കഴിച്ചോളും. ആ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എണീറ്റ് വരുന്നേ ഉള്ളോ? ഏയ്, എപ്പോഴേ എഴുന്നേറ്റു. ചായയും കുടിച്ചു, കുറച്ച് ജോലി ഉണ്ടായിരുന്നു പ്രകാശേട്ടാ, അതാ മുറിയിൽ തന്നെ ഇരുന്നത്. ഹലോ റുബേ, ഞാൻ അന്വേഷിച്ചായിരുന്നു, സുജാത പറഞ്ഞില്ലേ? അല്ല, അത് സത്യത്തിൽ അത് പറയാനാ ഞാൻ നേരത്തെ മുറിയിലേക്ക് വന്നത്. പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോ ഞാൻ വിട്ടുപോയതാ. കണ്ടോ കണ്ടോ, ഇതുപോലെ തന്നെയല്ലേ ഞാൻ എന്റെ ലോൺ പാസ്സായ കാര്യം നിന്നോട് പറയാൻ വിട്ടുപോയത്. എന്നിട്ട് അതിന് ഇവൾ എന്നോട് പിണങ്ങിയിരിക്കാ പ്രകാശേട്ടാ. ഓ, അപ്പൊ അതാണ് കാര്യം. മുഖത്തൊരു മൂടിക്കെട്ടൽ എന്താണെന്ന് ഞാനിപ്പം കൂടി ചിന്തിച്ചതേ ഉള്ളു. ആ, എന്നാ പിന്നെ നിനക്കത് ചിന്തിക്കാനേ നേരം കാണും. മുഖം വലിച്ചു കയറ്റാനേ അവക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അമ്മ അത് ഏറ്റുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊന്നും പറഞ്ഞില്ലേ. അയ്യോ ആന്റി, കഴിക്കാതെ പോവാണോ? ഏയ്, എനിക്ക് മതി, ഞാൻ വളരെ കുറച്ചേ കഴിക്കൂ.
പക്ഷെ എനിക്കത് സമയത്തിനും സ്വാദായിട്ടും കിട്ടണം. അതാണ് പലപ്പോഴും ഈ വീട്ടിൽ നടക്കാത്തത്. ആന്റി കഴിച്ചു കഴിഞ്ഞു, ഇനി ആർക്കും വിളമ്പി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വാ, നീ കൂടി ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചൂടെ, അല്ലേ പ്രകാശേട്ടാ? പിന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഒടുവിൽ കഴിക്കുന്ന അവൾക്ക് ശീലം. ആ ശീലങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാന്നേ. നീ ഇങ്ങോട്ട് തന്നെ. അത് ഇനിയെങ്കിലും ഈ പിണക്കൊന്ന് മാറ്റടി. ഏ, എനിക്ക് പിണക്കൊന്നുമില്ല. ആ പ്രാശ, ആ അതൊക്കെ ഞാൻ കൊടുത്തോളാം, അടങ്ങിയിരുന്ന് കഴിച്ചാ മതി. കുറച്ച് കുറച്ച് റൂബി കഴിക്കുന്നില്ലേ? എനിക്കിരിക്ക. ആ കറിയെടുത്ത്. അല്ല പ്രകാശേട്ടാ, എന്തിനാ എന്നെ നേരത്തെ അന്വേഷിച്ചേ? അത് പറഞ്ഞില്ലല്ലോ. അതോ, ഇറ്റ്സ് റിഗാർഡിംഗ് ആൻ ഇമെയിൽ. മൊറട്ടോറിയ അവസാനിപ്പിച്ചെന്ന് ബാങ്കുകൾ പറയുന്നു. എന്നാൽ അതല്ല, 3 മാസം കൂടെ തുടരുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ പ്രസ് മീറ്റിൽ പറയുന്നു. ഒന്നിനും ഒരു വ്യക്തതയില്ല. ഇങ്ങനെ പോയ ലോൺ എടുത്ത് നമ്മളെ പോലുള്ളവരെ പെട്ടുപോകുന്നത്, നമ്മളിതിൽ ഏത് വിശ്വസിച്ച് നീങ്ങും? അതിപ്പോ കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി വേണമെന്ന് കാണിച്ച് ഓംബുഡ്സ്മാൻ ഒരു കത്ത് അയച്ചാ പോരെ. എക്സാക്ട്ലി, അതാണ് ഞാനും പറഞ്ഞു വന്നത്. പിന്നെ റൂബി, എനിക്ക് മെയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് തരണം, സമയമുണ്ടെങ്കിൽ. കൊള്ളാം, കഴിച്ചു കഴിഞ്ഞ ഉടനെ ചെയ്തു തന്നേക്കാം പോരെ. അത് ഒരു കംപ്ലീറ്റിന്റെ ടോണിൽ വേണോ, അതോ റിക്വസ്റ്റ് ഫോർമാറ്റിൽ മതിയോ? സുജി, ഇത്ര പെട്ടെന്ന് നീ കഴിച്ചു കഴിഞ്ഞിട്ട് പോവാണോ? മതിയായതുകൊണ്ട്. ഇവിടെ എല്ലാരും വളരെ കുറച്ചേ കഴിക്കും അല്ലേ? ഏ, ഇവളും മക്കളും അത്യാവശ്യം നല്ല ബോളിങ്ങാ, എന്നെന്താ പറ്റിയെന്നറിയില്ല. ഞാനേതായാലും ഇതോടെ തീർത്തിട്ട് എഴുന്നേക്കും. എത്രയോ കാലത്തിന് ശേഷം നല്ല രുചിയുള്ള ഹോം മേഡ് ഫുഡ് കഴിക്കുന്നത് ഇവിടെ വന്നേ പിന്നെ. എന്നുവെച്ച് ഇതൊരു മത്സരേനും ആക്കണ്ട, ഒടുവിൽ തടിച്ചിട്ട് ദേ അവളെ പോലെ ആവും.